ഇനി ഐ പി എൽ വിശേഷങ്ങളിലേക്കാണ്. ഐ പി എല്ലിൽ ചെന്നൈ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. കലാശപ്പോരിൽ ഗുജറാത്തിനെ 5 wicketsനാണ് തോൽപ്പിച്ചത്. അവസാന പന്തിലായിരുന്നു ചെന്നൈയുടെ ജയം. ഐ പി എല്ലിൽ ചെന്നൈയുടെ 5ാം കിരീടമാണിത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു, പക്ഷേ ചെന്നൈയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ കാലാവസ്ഥയൊക്കെ ചെന്നൈ അനായാസം മറികടന്നു അല്ലേ? എങ്ങനെയായിരുന്നു ചെന്നൈയുടെ പെർഫോമൻസ്? അഞ്ജിത, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണ് മഹേന്ദ്ര സിംഗ് ധോണിയും ചെന്നൈയും നടത്തുന്നത്. പരമ്പരാഗത ശക്തികൾ ഞങ്ങൾ തന്നെയെന്ന പുതുയുഗം ഉണ്ടെന്ന് കാണിക്കാൻ വന്ന ഗുജറാത്തിന് അവർ മറുപടി കൊടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ചെന്നൈ ആരാധകരെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ച. അതിൽ ആദ്യം തന്നെ അഞ്ജിത ചോദിച്ചതിലേക്ക് ഞാനൊരു കൗതുകപരമായ ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഇന്നലെ സ്റ്റാർ സ്പോർട്സ് വരെ കാണിച്ചൊരു കാര്യമുണ്ട്. എയ്റോപ്ലെയിൻ്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ 120 decibel സൗണ്ടാണ്. പക്ഷേ ധോണിയുടെ ക്രൗണ്ടിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് 125 decibel ആണെന്നാണ്. ഗുജറാത്തിലെ ആരാധകർ പോലും, അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയത്തിലെ ഗുജറാത്തിൻ്റെ ആരാധകർ പോലും ധോണിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിന് ധോണിക്ക് ഒരു കിരീടത്തോടെ ഒരു മടക്കം എന്നുള്ളത് അദ്ദേഹം പോലും ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ആ ഒരു ചിന്ത, ആ ഒരു ഫീലായിരുന്നു എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ മൊത്തം എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ ഹർദിക് പാണ്ഡ്യ ചരിത്രം കുറിക്കാൻ വേണ്ടി തുടർച്ചയായ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് വന്ന ഗുജറാത്ത് ടൈറ്റൻസിന് അവിടെ കാലിടർന്നു. ചെന്നൈയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, ജഡേജയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അവർ 5ാം ഐ പി എൽ കിരീടം നേടിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിനൊപ്പം അവരുടെ കിരീട ശേഖരത്തിലേക്ക് ഒരു 5ാം കിരീടം അവരെത്തിക്കുകയാണ്. പ്രത്യേകിച്ച് മത്സരത്തിലേക്ക് വരുമ്പോൾ മഴ, അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് വീണ്ടും തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുക്കുന്നത്. ശുഭ്മാൻ ഗില്ല ഒരു മികച്ച തുടക്കം അവിടെ സമ്മാനിക്കുന്നുണ്ട്. അവിടെയും ധോണിയുടെ ഒരു മനോഹരമായ വിന്നൽ സ്റ്റംപിംഗ്. ആരാധകർക്ക് ഇന്നലെ ധോണി ബാറ്റ് കൊണ്ട് നിറമങ്ങിയെങ്കിലും ധോണിയുടെ ആ ഒരു സ്റ്റംപിംഗ് ആയിരുന്നു ആരാധകർ ആകെ ഏറ്റെടുത്തത്. ശുഭ്മാൻ ഗില്ലിനെ 39 runs അവിടെ പുറത്താക്കുന്നു. സായ് സുദർശൻ എന്ന യുവതാരം 96 runs എടുക്കുന്നു. അങ്ങനെ 214 എന്ന കൂറ്റൻ ടോട്ടലിലേക്ക് എത്തുമ്പോൾ ചെന്നൈ ആരാധകർ അവരെ നിരാശപ്പെടുകയാണ്. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു പ്രകടനം തന്നെ 15 overs 171 വിജയലക്ഷ്യം പുനർനിശ്ചയിക്കുകയാണ്. അങ്ങനെ ഋതുരാജ് ഗൈക്വാദ് ആയിക്കോട്ടെ, കോൺവേ ആയിക്കോട്ടെ, എല്ലാ ബാറ്റ്സ്മാൻമാരും എല്ലാ ചെന്നൈ ബാറ്റർമാരും അവരുടെ പങ്ക് അവിടെ വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ടത് വയസൻ പട എന്നൊക്കെ കളിയാക്കി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചെന്നൈ വിളിക്കാറുണ്ട്. അവിടെയാണ് ആ രണ്ട് വെറ്ററൻ താരങ്ങളുടെ പ്രകടനം. അജിൻക്യ രഹാനെയും അമ്പാട്ടി റായുടെയും സ്കോറിങ്ങിന് വേഗം കൂട്ടി, റൺ റേറ്റിനാകം കൂട്ടിയ ഒരു നിർണായക ഇന്നിങ്സ്. ചുരുങ്ങിയ പന്തുകളെ കളിച്ചുള്ളൂ, പക്ഷേ അവിടെ റൺ റേറ്റ് കൂട്ടിയ പ്രകടനമുണ്ട്. ആ രണ്ട് പ്രകടനം നിർണായകമായി. പിന്നെ ധോണി ഒരു പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കായി മടങ്ങുകയാണ്. അവിടെ രവീന്ദ്ര ജഡേജ എടുത്തുന്നു. അവസാന ഓവറിൽ 13 runs ആയിരുന്നു. അവസാന 3 runs ചെന്നൈക്ക് വേണ്ടത് 11 runs ആയിരുന്നു. അങ്ങനെ അവസാന 2 runs 10 runs ആ ചെന്നൈ ജഡേജയുടെ ആ ഒരു സിക്സറും പിന്നെ മനോഹരമായി ലെഗ് സൈഡിലേക്ക് മോഹിത് ശർമ്മ എറിയുന്നു. ഈ ടൂർണമെൻ്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ച വെച്ച ബോളർ തന്നെയായിരുന്നു മോഹിത് ശർമ്മ. ആ മോഹിത് ശർമ്മയെ ബൗണ്ടറി നടത്തിക്കൊണ്ട് ജഡേജ രവീന്ദ്ര ജഡേജയുടെ ഒരു നിശ്ചയദാർഢ്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഗുജറാത്താണ് ജഡേജയുടെ സ്വന്തം നാടാണ്. അവിടെ ജഡേജയുടെ ഒരു നിശ്ചയദാർഢ്യം, ധോണിക്കും ചെന്നൈക്കും 5ാം കിരീടം, ഇനിയും പോരാട്ടത്തിന് അംഗം ബാക്കിയുണ്ടെന്ന് ധോണി അവിടെ പറയാതെ പറയുന്നുണ്ട്. 5ാം കിരീടം ചെന്നൈ സ്വന്തമാക്കുന്നു. ചെന്നൈ ആരാധകർക്കും ഐ പി എല്ലിനും ഇതൊരു ചരിത്ര നിമിഷം തന്നെയായി പറയാം. അഞ്ജിത, ശരി. അരുണ്, ഞാൻ അരുൺ വലിയൊരു ചെന്നൈ ആരാധകനാണെന്ന് തോന്നുന്നു. വളരെ ഉൾപ്പുളകം കൊണ്ടുകൊണ്ടാണ് അരുണും റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ഞാനൊരു RCB ആരാധകനാണെന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിരീടമില്ല. അടുത്ത സാല കപ്പ് നമ്മുടെ. ഞാൻ അത്രയേറെ അതിൽ ഇഴുകിച്ചേർന്ന് അരുൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു ചെന്നൈ ആരാധകനാണെന്ന്.